ഇന്ത്യൻ നേവിയിലേക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും കൂടി പുതിയൊരു റിക്രൂട്ട്മെന്റ് ഓഫ്ലൈനായിട്ട് ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നല്ലൊരു അവസരം തന്നെയാണ്. യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ നേവിയുടെ കീഴിൽ മുമ്പൊരു റിക്രൂട്ട്മെന്റ് വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് ബി ആൻഡ് സി തസ്തികയിലേക്ക് ഇന്ത്യൻ നേവി പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് മുംബൈയിലേക്ക് വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. 10/9/2022 മുതലാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. അവസാന തീയതി, അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് 30/9/2022 വരെയാണ് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ വിവരങ്ങളുമായിരിക്കും ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. താല്പര്യമുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട ആപ്ലിക്കേഷൻ ഫോം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഇന്ത്യൻ നേവി പുതിയതായിട്ട് വിളിച്ചിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഡീറ്റെയിൽസ് നോക്കാം. ഹെഡ് ക്വാർട്ടേഴ്സ് വെസ്റ്റേൺ നാവൽ കമാൻഡിലേക്കാണ്, മുംബൈയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ടോ സ്പീഡ് പോസ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഗ്രൂപ്പ് ബി ആൻഡ് സി തസ്തികയിലേക്കാണ്, നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റേറിയൽ തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റും അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷനും നോക്കാം. ആദ്യം തന്നെ സ്റ്റാഫ് നേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതിന് EWS ഒരു വേക്കൻസി, ജനറലിന് രണ്ട് വേക്കൻസി, അങ്ങനെ ടോട്ടൽ 3 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് ആണ്. OBCക്ക് ഒരു വേക്കൻസി, അതുപോലെ തന്നെ EWSന് ഒരു വേക്കൻസി, ജനറലിന് 4 വേക്കൻസി, അങ്ങനെ മൊത്തത്തിൽ 6 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിവിലിയൻ മോട്ടോർ ഡ്രൈവറാണ്. അതിനേകദേശം SCക്ക് 6 വേക്കൻസി, ST ക്ക് 3 വേക്കൻസി, OBCക്ക് 10 വേക്കൻസി, EWSന് 4 വേക്കൻസി, ജനറലിന് 17 വേക്കൻസി, അങ്ങനെ മൊത്തത്തിൽ 40 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റും അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും നോക്കാം. ഇതിൽ ആദ്യം പറഞ്ഞിട്ടുള്ളത് സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു. അതിന് അപേക്ഷിക്കാനായിട്ട് 18-45 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10-ാം ക്ലാസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10-ാം ക്ലാസ് വിജയിച്ചവർക്ക് അപേക്ഷ സമർപ്പിക്കാം. അതിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റ് ഓഫ് ട്രെയിനിങ് ആൻഡ് അപ്രൂവ്ഡ് ഹോസ്പിറ്റലും കൂടി പറഞ്ഞിട്ടുണ്ട്. നേഴ്സായിട്ടുള്ള ഒരു ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നേഴ്സ് കൗൺസിലിംഗ് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിസേബിൾ ആയിട്ട് ഹിന്ദി ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എങ്കിൽ മുൻഗണന ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിലും അപേക്ഷ സമർപ്പിക്കാം. ഈ 3 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാം. ഹിന്ദി ലാംഗ്വേജ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റൻ്റ് ആണ്. അപേക്ഷിക്കാനായിട്ട് 30 വയസ്സ് കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ യോഗ്യത നോക്കുകയാണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ സമാന മേഖലയിലുള്ള ഏകദേശം എക്സ്പീരിയൻസ്, 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കും. അല്ലെങ്കിലും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു എക്സ്പീരിയൻസും ബാച്ചിലർ ഡിഗ്രിയും ഈ 2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ സിവിലിയൻ മോട്ടോർ ഡ്രൈവറാണ്. ഓർഡിനറി ഗ്രേഡാണ്. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. 10-ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഡ്രൈവിംഗ് ജോലി ആയതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ചോദിക്കുന്നുണ്ട്. ഹെവി മോട്ടോർ വെഹിക്കിളാണ് ചോദിച്ചിട്ടുള്ളത്. HMV ലൈസൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ മോട്ടോർ സൈക്കിൾ ലൈസൻസും കൂടി ചോദിച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ 1 ഇയർ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കൂടി പ്രധാനമായിട്ടും ചോദിച്ചിട്ടുണ്ട്. ഹെവി മോട്ടോർ വെഹിക്കിളാണ് ചോദിച്ചിട്ടുള്ളത്. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കൂടി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ഇയർ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് അപേക്ഷ സമർപ്പിക്കാനും കൂടുതൽ വിവരങ്ങൾക്കുമുള്ള ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും ഇതുപോലെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ട അഡ്രസ്സും കാര്യങ്ങളും ഈ ഒരു ഫോമിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹെഡ് ക്വാർട്ടേഴ്സ് വെസ്റ്റേൺ നാവൽ കമാൻഡ്, ബല്ലാഡ് ഈസ്റ്റ്, നിയർ ടൈഗർ ഗേറ്റ്, മുംബൈ 400-001 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പിന്നിലേക്കാണ് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. സോ ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ കയറി നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് പരമാവധി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയറും കൂടി ചെയ്തു കൊടുക്കുക.